നമ്മളെ പെണ്ണ് കാണാൻ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അടുത്ത നിന്റെ കൂടെ വേണം മോളെ, നിന്റെ കൂടെ വേണം. പറയണ്ട, വേഗം ഒരുങ്ങാൻ നോക്ക്, അവരിപ്പ എത്തും. കുഞ്ഞുകൊണ്ടാ ഒരു ജയറാമിന്റെയോ സുരേഷ് ഗോപിയുടെ ചായ ഉണ്ടായിരുന്ന മതിയായിരുന്നേ. ചേച്ചി എന്താ ചായം കാപ്പിയും കിട്ടാണ്ട് കിടക്കാ? ചായ അല്ലടി, മുഖച്ചായ. മനസ്സിലായോ? ഓ മനസ്സിലായേ. കുറച്ചുകൂടി കഴിഞ്ഞാൽ നേരിട്ട് കാണാലോ. ജയറാമാണോ ഇന്ദ്രൻസ് ആണോ? ഓടിയോടുന്നു ചേച്ചി, ഒന്ന് മാറി ചേച്ചി, ഞാനൊന്ന് നോക്കിക്കോട്ടെ ചേച്ചി. മാറിയല്ലേ? അയ്യോ നല്ല ഷൈൻ ചെയ്യുന്നു. എവിടെ എന്നെ ഇഷ്ടപ്പെട്ടു ചോദിച്ചാ നോക്കട്ടെ. എന്താണോ വൈകണേ? ആ ചെക്കന്മാരെ കുറിച്ചുള്ള ചെറിയ ധാരണ നീ പെൺകുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യം ഈ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ടാവാം ബാക്കി വിവരണങ്ങളൊക്കെ. ദൈവമേ, അപ്പനോട് ഒരു വെടിക്കെട്ട് ഉറപ്പാ. അയ്യേ, ഇതാര് കുട്ടിച്ചാത്തനോ? കുട്ടിച്ചാത്തനല്ല, തങ്കക്കുട്ടൻ. ബാലൻസ് വേണ്ടായിരുന്നു. ഞാൻ വരാൻ വൈകില്ലല്ലോ? ഏയ് വൈകിട്ടൊന്നുമില്ല, അകത്തേക്ക് വരും. നിന്റെ കാര്യം കണ്ടറിയണം. നമ്മുടെ പാചകത്തിനെ കണ്ടില്ലല്ലോ. നീ കല്യാണ സ്ഥലത്തേക്ക് വിട്ടോ, ഞാൻ പുറകെ വന്നാക്കാം. ശരി. ആ രാവിലെ എന്തൊരു ചൊറിച്ചില്ല. കാണാണ്ടായപ്പോ കരുതി ഇന്നലത്തെ കല്യാണക്കാര് നിന്നെ കൈവച്ച് കാണുമെന്ന്. ഒരു ശുഭകാര്യത്തിന് വരുമ്പം വേണ്ടാത്ത വർത്തമാനം പറയല്ലേ എന്റെ പരമേട്ടാ. അവിടെ കണ്ണാടി എടുക്കട്ടെ. ആ ഇതെന്തിനാ ഈ ബൂലക്കണ്ണാടി? അല്ല, പെണ്ണ് അകലെ നിൽക്കുകയാണെങ്കിൽ കാണാൻ വിഷമം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ മൊത്തത്തിൽ പിക്കപ്പ് കുറഞ്ഞു തുടങ്ങിയല്ലേ? പിക്കപ്പിന്റെ കാര്യത്തിൽ ചേട്ടൻ പേടിക്കണ്ട, പിക്കപ്പ് ഞാൻ ഉറപ്പ് തരാം. ഇതെന്തിനാ സഞ്ജി? ഇത് സഞ്ജി? നീ ആര്? സഞ്ജീവ് കുമാറാ? അല്ല, തവി എടുക്കട്ടെ. എന്തിനാ കഞ്ഞി കുടിക്കാനാ? നീ ഒന്നേ ഇതുവരെ റെഡിയായില്ലേ? ഇത് അങ്ങോട്ട് വേണ്ടി കൊടുക്കും. പറയണേ അമ്മ, അവിടെ ഇരിക്കുന്ന കറുത്ത കാട്ടുമാക്കാൻ ഓടയിൽ കൊതുകിന് മരുന്നടിക്കുന്നവനാ. മറ്റേ ആൾക്ക് അച്ഛന്റെ പ്രായമുണ്ടല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. എന്നാലും അമ്മ അറിഞ്ഞോണ്ട് ഞങ്ങളോട് ഇത് ചെയ്യണായിരുന്നോ? വിവരങ്ങൾ ചോദിച്ചപ്പോ അച്ഛൻ ഉരുണ്ട് കളിച്ചതിന്റെ കാര്യം ഇപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവണത്. മക്കളെ എന്താ എന്താ ഇവിടെ ചർച്ച? അവര് വന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരത്തെ. കഷ്ടമുണ്ട് കേട്ടോ, പെമ്മക്കൊക്കെ വേണ്ടി ഇത്രയും മിടുക്കന്മാരെ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിർത്തണേ, ഞാൻ വിളിച്ചിട്ട് അവര് വന്നിരിക്കണേ. എന്തിനാണെന്നറിയോ? ഇവരെ രണ്ടുപേരെ പെണ്ണ് കാണാൻ. ആദ്യം ആ ചടങ്ങ് നടക്കട്ടെ, എന്നിട്ട് ആ കുടുംബ വിചാരണ. മനസ്സിലായോ? ചെല്ലു മക്കളെ, വന്നവരാരായാലും ആക്ഷേപിച്ചു വിടണ്ട. ചെല്ലു, കണ്ണു തുറക്കോ. കാപ്പി കുടിച്ചിട്ടുടനെ സ്ഥലം വിട്ടോണേ. നീ പരിസരത്ത് കൊണ്ട കാല് വലിയ ഒടിക്കുന്നു. ആ കുട്ടി എന്താ പറഞ്ഞത്? എന്നെ വളരെ ഇഷ്ടായെന്ന് പറയായിരുന്നു. അതല്ല, കാലെന്നോ മറ്റോ പറയുന്നത് കേട്ടല്ലോ. അത് എന്നെ കണ്ടത് അവളുടെ നല്ല കാലം എന്ന് പറയായിരുന്നു. അതെ അതെ അതെ. ആ പോയ കുട്ടി കൊള്ളാം, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അത് നിനക്കുള്ളതല്ല, ഇവനുള്ളതാ. നിനക്കുള്ള ആള് വരാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ 4 പേരുണ്ടെന്നല്ലേ പറഞ്ഞ? അതിൽ 4 പേരെയും കണ്ടിട്ട് ഏറ്റവും നല്ല ഒരെണ്ണത്തിന് എനിക്ക് എന്താ പച്ചക്കറിയാണോ നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു കാര്യം ചെയ്യാം, അവരെ അമ്മയുണ്ട്, അവരെ കൂടി വിളിക്കാം. അതൊക്കെ ചേട്ടന്റെ ഇഷ്ടം. ഇതാണോ എന്റെ ആള്? ഇഷ്ടായോ? ഇഷ്ടായി, ഒരു കുറ്റവും പറയാനില്ല. എന്താ പറഞ്ഞത്? വളരെ ഇഷ്ടായി. ഇന്ന് ലഡുവിന്റെ കാര്യമാണോ പറഞ്ഞത്? അല്ല, കുട്ടിയുടെ കാര്യാ. തനിക്കോ? ഞാൻ ഈ ഗേറ്റ് കടന്ന് വന്നപ്പോഴേ പോക്കെ. എന്നാൽ ഇനി കാര്യങ്ങൾ താമസിപ്പിക്കണ്ട, ഉറപ്പിക്കുക. ഇവിടെ എന്താ ഒരു അസംബ്ലി? പുതിയ ബില്ല് വല്ലതും പാസ്സാക്കാൻ പോകുന്നുണ്ടോ? എന്നാലും ഇത് ഇത്തിരി കൂടിപ്പോയി. ഏത്? ഇന്ന് വന്ന ചെക്കന്മാരുടെ കാര്യം ഞാൻ പറയണത്. അവർക്ക് എന്താ ഒരു കുറവ്? ഒരു കുറവുമില്ല. ഞങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താക്കന്മാരെ അച്ഛ ഞങ്ങൾക്ക് വേണ്ടി കണ്ടെത്തിയത്. സന്തോഷമായി, മനസ്സ് നിറഞ്ഞച്ച. പുറമേയുള്ള സൗന്ദര്യമൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, അത് അനുഭവം നിങ്ങളെ പഠിപ്പിക്കും. ആ അതെ, ഞങ്ങൾ അനുഭവിക്കാൻ പോണേയുള്ളൂ. ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. മക്കളെ, നമുക്ക് മേലെയുള്ള ബന്ധത്തെക്കാൾ എപ്പോഴും ഇതാ നല്ലത്. ഇവർക്ക് എന്നും നിങ്ങളോട് ബഹുമാനം ഉണ്ടാവും. നിങ്ങളുടെ അച്ഛൻ ജീവിതം തുടങ്ങിയതും വളരെ താഴേന്നാ. നിങ്ങളുടെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കുമ്പോ ഞാൻ ഒന്നുമല്ലായിരുന്നു. അത് അന്നത്തെ കാലം. അതുപോലെയാണോ ഇപ്പൊ? ഒന്നുമില്ലെങ്കിലും നമ്മൾ നമ്മുടെ പിള്ളേരെ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ചു, ഇത്തിരി കൂടുതലും പഠിപ്പിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇല്ലെങ്കിൽ ഇവരാരും എന്റെ മുഖത്ത് നോക്കി സംസാരിക്കില്ലായിരുന്നു. ഞങ്ങൾ എന്ത് സംസാരിച്ചെന്ന് അച്ഛൻ പറയണേ? അല്പം വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയുള്ള ഒരാള് വേണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അത് അത്രയ്ക്ക് വലിയ തെറ്റാണോ? എന്നും അച്ഛനെ അനുസരിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാ അവര് കരഞ്ഞു പറയണേ. അല്ലായിരുന്നെങ്കിൽ ഞാനോട് അധികാരം പറയണേ? അച്ഛനോടോ? അടിച്ച കരണം പൊട്ടിക്ക് ഞാൻ കയറിപ്പോടത്. ചേച്ചിമാരുടെ കാര്യത്തിൽ അവർക്കില്ലാതോ ഇവക്ക്? ആ അതെ, ഞങ്ങൾക്ക് വേണ്ടി അവള് സംസാരിക്കണേ. ഓ, അപ്പൊ ഇതൊരു കൂട്ടുമുന്നണിയാണല്ലേ? എന്നൊരു കാര്യം ചെയ്യാം, ഉള്ളത് മുഴുവൻ കൂടെ ചേച്ചി അങ്ങ് പറഞ്ഞുകൂടാ, ബാക്കി എല്ലാരും ഇവിടെ നിക്കട്ടെ. അയ്യാ, ഞങ്ങൾ എങ്ങനെയെങ്കിലും നടകളിട്ട് ബാക്കിയൊക്കെ അടിച്ചു മാറ്റാല്ലേ? ഒരുമാതിരി ചൊറിയുന്ന വർത്തമാനം പറഞ്ഞോട്ടെ. ശരിയല്ലേ? അച്ഛൻ എന്നും ആ തരംതിരിവ് കാണിച്ചിട്ടില്ലേ ഉള്ളൂ. ഇടി നിന്നെ ഞാൻ വേണ്ട, ഇത് അച്ഛൻ നിർത്തോളാം. നീ അകത്തേക്കല്ലേ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ കേട്ടോ, ഞാൻ അവർക്ക് വാക്കു കൊടുത്തു. ഈ കല്യാണം നടക്കും, ഞാൻ നടത്തും. നീ ഉറങ്ങിയോ? നീ ഇങ്ങനെ തുടങ്ങിയ വലിയ കഷ്ടാണ്. ഈ കണ്ട കാലം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് മുഴുവൻ ഇവരുടെ കല്യാണത്തിന് വേണ്ടി മുടക്കിയാ പിന്നെ നമ്മുടെ മോന്റെ ഗതി എന്താവും? വയസ്സുകാലത്ത് നമ്മുടെ കാര്യം എന്താവും? കല്യാണത്തോടു കൂടി ചെലവൊക്കെ തീർന്നു എന്നാണോ നീ വിചാരിക്കണേ? അല്ല, അവരുടെ വയറ് കാണല്, അടുക്കള കാണല്, പ്രസവം, പിന്നെ കുട്ടികൾക്കുള്ള സ്വർണം, പിന്നെ കെടുക്കല്ലേ വിശേഷങ്ങള്, ഓണം, വിഷു, തിരുവാതിര, കുംഭം, മീനം. ശാരദേ, കയ്യിലുള്ളത് മുഴുവൻ കൊടുത്താൽ നമ്മുടെ മക്കൾക്കും വല്ല ഡോക്ടറെയോ എഞ്ചിനീയറെയോ ഒക്കെ കിട്ടും. പിന്നെ നമ്മുടെ മകൻ, നമ്മൾ രണ്ടുപേര്, നമുക്കും ജീവിക്കണ്ടേ? നീ നോക്കിക്കോ, നമ്മുടെ മോനെ കൊണ്ട് വലിയ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടിക്കണം. അങ്ങനെ നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും വിരോധമുണ്ടോ?